നമസ്കാരം. കേരളത്തിൽ 20-ൽ 18 UDF ജയിക്കണം എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. 2 സീറ്റിൽ മുസ്ലിം ലീഗും കോട്ടയത്ത് കേരള കോൺഗ്രസും കൊല്ലത്ത് NK പ്രേമചന്ദ്രനും ജയിക്കും എന്നാണ് പ്രതീക്ഷ. ഇതിനൊപ്പം 14 മണ്ഡലങ്ങളിൽ കോൺഗ്രസും ജയിക്കണം. ഇതാണ് രാഹുലിന്റെ ലക്ഷ്യം. ഇതിനു വേണ്ടത് യഥാർത്ഥ വസ്തുത മനസ്സിലാക്കണം. ഇതിനായി സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ കോൺഗ്രസ് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ സർവേ നടത്തുകയാണ്. ഓരോ മണ്ഡലത്തിലെയും സ്ഥിതിഗതികൾ വിലയിരുത്താനായാണ് സർവേ. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നേരിട്ട് ചുമതലപ്പെടുത്തിയ ഏജൻസി നേരത്തെ തന്നെ സർവേ ആരംഭിച്ചിരുന്നു. സംസ്ഥാന നേതൃത്വവും പഠനത്തിന് പ്രത്യേക ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിനു പുറമെ സംസ്ഥാനത്തെ പൊതു രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ചും പഠനം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ശബരിമല വിഷയം സംസ്ഥാനത്തെ രാഷ്ട്രീയ ചിന്താഗതിയെ എങ്ങനെ ബാധിച്ചു എന്നതാണ് പ്രധാന വിഷയം. ഈ വിഷയം കോൺഗ്രസിന് പ്രതികൂലമാണോ അനുകൂലമാണോ എന്ന് പരിശോധിക്കും. ശബരിമല വിഷയത്തിൽ സമൂഹം എത്രമാത്രം വിഭജിക്കപ്പെട്ടു, രാഷ്ട്രീയ കാഴ്ചപ്പാടിലെ മാറ്റം ശബരിമല വോട്ടിംഗ് നിലയെ എത്ര സ്വാധീനിക്കും എന്നിവ സംബന്ധിച്ചും അന്വേഷണം നടത്തും. സിറ്റിംഗ് MPയുടെ പ്രകടനം, ജയസാധ്യത, പുതുമുഖങ്ങളെ പരീക്ഷിക്കുന്നതിന്റെ ഗുണദോഷങ്ങൾ എന്നിവയും സർവേയുടെ ഭാഗമാണ്. ഇത് പരിശോധിച്ച ശേഷമാകും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. ഹൈക്കമാൻഡിൽ സ്വാധീനമുണ്ടെന്ന് കരുതി ആർക്കും സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല. പുതിയതായി പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ജനപിന്തുണയും പരിശോധിക്കുന്നതാണ്. ഇതെല്ലാം പരിഗണിച്ചാകും സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നാണ് റിപ്പോർട്ടുകൾ. പൊതുവെയുള്ള വിമർശനങ്ങൾക്കപ്പുറം പ്രചാരണ വിഷയങ്ങൾ രൂപപ്പെടുത്താനും സർവേയിലെ കണ്ടെത്തലുകൾ പ്രയോജനപ്പെടുത്തും എന്നാണ് വിലയിരുത്തലുകൾ. കഴിഞ്ഞ പ്രാവശ്യം തോറ്റ ചില മണ്ഡലങ്ങളിൽ മണ്ഡലത്തിന്റെ സ്വഭാവം അറിഞ്ഞുള്ള സ്ഥാനാർത്ഥിയെ നിലനിർത്തും. തൃശൂർ, ചാലക്കുടി, ഇടുക്കി, കണ്ണൂർ സീറ്റുകളാണ് ഈ വിഭാഗത്തിൽ. ചാലക്കുടി, ഇടുക്കി സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ പ്രാവശ്യം പരസ്പരം മാറി മത്സരിച്ചതാണ് തോൽവിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. ഇടുക്കിയിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പേരിലുള്ള ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പ്രതിഷേധവും തോൽവിക്ക് കാരണമായി. VM സുധീരനെ തൃശൂരിൽ രംഗത്തിറക്കണമെന്ന ആവശ്യവും കോൺഗ്രസിലുണ്ട്. TN പ്രതാപൻ, KP ധനപാലൻ, ബെന്നി ബെഹന്നാൻ എന്നിവരുടെ പേരുകളും ഈ മണ്ഡലങ്ങളിലേക്ക് ഉയരുന്നുണ്ട്. കണ്ണൂരിലും വടകരയിലും കരുതലോടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കും. വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കില്ല. ഈ സാഹചര്യത്തിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കരുത്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാണ് കോൺഗ്രസിന്റെ നീക്കം. 3 സംസ്ഥാനങ്ങളിൽ BJP ഭരണം അവസാനിപ്പിച്ച് കോൺഗ്രസ് അധികാരത്തിലേറിയത് പാർട്ടിക്ക് രാജ്യമൊട്ടാകെ വലിയ ഉണർവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചും പാർട്ടി സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയുമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് മിന്നുന്ന വിജയം സ്വന്തമാക്കിയത്. കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്ന രാഹുൽ ഗാന്ധിയുടെ ഓരോ നീക്കങ്ങൾക്കു പിന്നിലും വലിയൊരു ടീമും ആസൂത്രണവും ഉണ്ട്. പാർട്ടിയിലും തിരഞ്ഞെടുപ്പുകളിലും വർഷങ്ങളായി തുടരുന്ന താപ്പാനകളെ ഒഴിവാക്കി യുവാക്കളെ ഉൾപ്പെടുത്തി സ്വന്തം ടീം ഉണ്ടാക്കിയിരുന്നു രാഹുൽ. രാഹുൽ നേരിട്ട് ടെസ്റ്റ് നടത്തി സ്ഥാനാർത്ഥികളെ അടക്കം തിരഞ്ഞെടുത്തു. ആ നീക്കം വിജയവും ആയിരുന്നു. ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയവും രാഹുലിന്റെ മേൽനോട്ടത്തിലാകും. ഇതിനാണ് സർവേയും മറ്റും നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ജനപ്രീതിയും രാഹുൽ ഗാന്ധി അളന്നു കഴിഞ്ഞു. രഹസ്യ സർവേയാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ DCC പ്രസിഡന്റുമാരുടെ പ്രവർത്തനം വിലയിരുത്തുക എന്നതാണ് സർവേയുടെ ലക്ഷ്യം. DCC പ്രസിഡന്റുമാർ പ്രവർത്തന റിപ്പോർട്ട് നേതൃത്വത്തിന് സമർപ്പിച്ചിരുന്നു. പിന്നാലെയാണ് സർവേ നടന്നത്. സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും ഗ്രേഡും നിശ്ചയിച്ചിട്ടുണ്ട്. ഇതെല്ലാം സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രതിഫലിക്കും. തിരുവനന്തപുരത്ത് ശശി തരൂരും ആലപ്പുഴയിൽ KC വേണുഗോപാലും കോഴിക്കോട് രാഘവനും സ്ഥാനാർത്ഥിയാകും എന്നാണ് റിപ്പോർട്ടുകൾ. എറണാകുളത്ത് KV തോമസിനൊപ്പം ഹൈബി ഈഡനെയും പരിഗണിക്കുന്നു. പത്തനംതിട്ടയിലും ഒന്നിലധികം സ്ഥാനാർത്ഥികളുണ്ട്. ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി തന്നെ മത്സരിക്കാനെത്തിയേക്കും. ചാലക്കുടിയിലും തൃശൂരിലും കരുതലോടെയാകും സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക.